ഇനി വളരെ പെട്ടെന്ന് അല്ലമീനിലേക്ക് പോവുകയാണ്. പുതുപ്പള്ളിയിൽ അല്ലമീൻ ചേരുന്നുണ്ട് അവിടെ. അമീൻ, ഗുഡ് മോർണിംഗ്. അല്ലമീനോടൊപ്പം ചാണ്ടിയുമൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചാണ്ടിയുമന്റെ, അതെ അതെ, മണ്ഡല പര്യടനം തുടരുകയാണ് അല്ലേ? മണ്ഡലത്തിലെ പര്യടനത്തിനായിട്ട് തുടങ്ങുകയാണ്. രാവിലെ തിരഞ്ഞെടുപ്പ് തിരക്കുകളൊക്കെ ഒഴിഞ്ഞപ്പോൾ വലിയ പള്ളിയിൽ എത്തി ഉമ്മൻചാണ്ടി കല്ലറ സന്ദർശിച്ച് അദ്ദേഹം നമ്മുടെ ടീം അംഗങ്ങൾ ഒരു കൺഗ്രാജുലേഷൻ അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ്. ചണ്ടി, എങ്ങനെയുണ്ട്? ഒരു നിയുക്ത എം എൽ ആണ്, ഒരു എം എൽ എയുടെ സ്വഭാവത്തിലേക്ക് മാറുന്നു. രാവിലെ മുതൽ ആളുകൾ പല സഹായവും ചോദിച്ച് വീട്ടിൽ വരുന്നത് നമ്മളത് കണ്ടതാണ്. ചികിത്സാ സഹായം ഉൾപ്പെടെ ഒരു ഉമ്മൻചാണ്ടിയോട് ചോദിക്കുന്നത് പോലെയൊക്കെ ചോദിക്കണം. എങ്ങനെയാണ് ഒരു സ്വപ്നങ്ങൾ എന്താണ്, ഒരു എം എൽ എ ആയി വരുമ്പോൾ മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ, സ്വപ്നങ്ങൾ? എൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്വപ്നം അപ്പയുടെ ഒരു പ്രോജക്റ്റ് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 7 വർഷമായിട്ടത്തോളം അത് മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അത് ഈ തലപ്പാടിയിലുള്ള എഫ് എം ഇയുടെ കീഴിലുള്ള ആ ഒരു ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമാകാൻ പക്ഷേ സർക്കാരിനെ കൂടെ പിന്തുണ വേണ്ടി വരും. അപ്പോൾ എനിക്ക് സർക്കാരിനോടുള്ളത് ആ ഒരു റിക്വസ്റ്റാണ്, ഇതിനൊരു പിന്തുണ നൽകണം. നമുക്ക് പുതുപ്പള്ളിയുടെ വികസനവും പുതുപ്പള്ളിയുടെ വളർച്ചയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിനനുസരിച്ച് ഗവൺമെൻറ്റിനെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കാം. ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് മണ്ഡലത്തിൽ ഈ വികസനം സംബന്ധിച്ച് വികസന മുരടിപ്പാണ്, മറ്റ് മണ്ഡലങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വികസനം എത്തിയിട്ടില്ല എന്നൊക്കെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതിനൊക്കെ മറുപടി നൽകുകയും ചെയ്തു. ആ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തോന്നിയതോ അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ടെന്ന് തോന്നിയ പദ്ധതികൾ ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും? അല്ല, അതിലൊരു പദ്ധതിയാണ് ഈ പറഞ്ഞത്. എസ് എം എയുടെ കീഴിലുള്ള ഈ ഹോസ്പിറ്റൽ നിന്ന് പോയിട്ട് 7 വർഷമായി. അത് ഒന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു പാലം അയർക്കുന്നത്ത് 7 വർഷമായി, സ്പാൻ മാത്രമേ ഉള്ളൂ, മൊത്തം പാലമില്ല. അവിടെയും സർക്കാരിൻ്റെ ഒരു പിന്തുണ, ഗവൺമെൻറ്റിന് ഒരു പിന്തുണ വേണം. അതിന് ഒരു പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ സർക്കാരിൻ്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സർക്കാർ അവരും വളരെ പോസിറ്റീവായിട്ടാണല്ലോ ഈ നാടിൻ്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്ത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പിന്തുണ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നിപ്പോൾ നന്ദി പറയാനായിട്ട് വോട്ടർമാരിലേക്ക് പോവുകയാണ്. നടന്നുകൊണ്ട് ഭാരത് ജോഡോ നടന്ന ആൾ ഇപ്പോൾ മണ്ഡലത്തിൽ മുഴുവൻ പുതുപ്പള്ളി ജോഡോയാണെന്ന് ഉദ്ദേശിക്കുന്നത്? ഇന്നൊരു ദിവസം നടക്കുന്നു, അതിനുശേഷം 8 ദിവസത്തെ ഒരു നടപ്പ് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതായത് എല്ലാ പഞ്ചായത്തിനും വിശദമായി ഒന്ന്, ഇതൊരു ഓട്ട പ്രദക്ഷിണം, മൊത്തം പഞ്ചായത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ പോകുന്നു. പക്ഷേ 8 പഞ്ചായത്തിലും ഓരോ ദിവസം വെച്ചൊരു നടപ്പും കൂടെ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഇൻസ്പിറേഷൻ ഭാരത് ജോഡോ തന്നെയാണ്. ഒറ്റ കാര്യം കൂടി, ഈ സംസ്ഥാന കോൺഗ്രസിൽ ഇപ്പം എം എൽ എ ആവുന്നു, ജനപ്രതിയാകുന്നു, സ്വാഭാവികം കോൺഗ്രസിൻ്റെ ഒരു നേതൃനിരയിലേക്ക് നിന്ന് എന്ന് വേണമെങ്കിൽ പറയാം, സംഘടനാപരമായിട്ടല്ലെങ്കിൽ പോലും അവരത്തിലേക്ക് സംസ്ഥാന കോൺഗ്രസിനെ പറ്റി ഒരുപാട് ഗ്രൂപ്പുകൾ, ഒരുപാട് സമവാക്യങ്ങൾ, ആ തരത്തിലൊക്കെ പലരും പല ചേരിയിലേക്ക് നിൽക്കുകയാണ്. ചാണ്ടി ഏത് ചേരിയിലായിരിക്കും? കോൺഗ്രസിൻ്റെ ചേരിയില്ല, ഞാൻ വേറെ ചേരിയില്ല. കോൺഗ്രസ് ചേരിയിൽ തന്നെ പല ചേരിയിലുണ്ട്. അവിടെ ആരോടൊപ്പം വരും? ഒറ്റ ചേരിയുള്ളൂ, അത് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന പാർട്ടി, അതിലാണ് ഞാൻ. ഉറപ്പൊറ്റക്കാരാണ്. ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിരുന്നു, എ ഗ്രൂപ്പിനെ നയിച്ചിരുന്ന ഒരാളാണ്, എ ഗ്രൂപ്പിന്റെ പല മുതിർന്ന നേതാക്കൾ, ഒരുപക്ഷെ ചാണ്ടിയൊക്കെ കൊച്ചിലേ കണ്ടുവളർന്ന ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന നേതാക്കളൊക്കെ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുകയാണ്. അവരുമായിട്ട് എല്ലാവരുമായിട്ട് ചേർന്ന് ഞങ്ങൾ കോൺഗ്രസ് നിൽക്കും. അത്തരത്തിൽ കോൺഗ്രസ്കാരനായി തന്നെ തുടരും. കോൺഗ്രസ് ചേരിയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ചേരിയായിരിക്കും എന്നുള്ളതാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചതിന് ശേഷം ആളുകളിലേക്ക് പോകാനും അതുപോലെ തന്നെ വോട്ട് തേടി പോകുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പും ക്രമീകരണവുമാണ്. രാവിലെ മുതൽ വീട്ടിലേക്ക് ഒരുപാട് ആളുകൾ ചികിത്സാ സഹായം ഉൾപ്പെടെ ചോദിച്ച് ഒരുപാട് ആളുകൾ വീട്ടിലേക്ക് എത്തുന്നൊരു കാഴ്ചയും അവർക്കൊക്കെ സഹായം ഉറപ്പാക്കിയിട്ടാണ് ചാണ്ടി വരുന്നത്. പലരും സാമ്പത്തികമായൊക്കെ സഹായം ചോദിച്ച് വന്നവരോടൊക്കെ, അവിടെ ഉള്ളവരോട് ചികിത്സാ സഹായം തേടി വന്നവരോടൊക്കെ അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത്. 8 മണിക്കാണ് ഇന്ന് ഈ പര്യടനം തീരുമാനിച്ചിരുന്നത്. വീട്ടിലെ ആളുകളുടെ തിരക്ക് കാരണം ഇപ്പോൾ വൈകിയിരിക്കുകയാണ്. ഏതായാലും കല്ലറയിലെത്തി, ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം ഇന്നത്തെ പര്യടന പരിപാടി, ആ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുള്ള പര്യടന പരിപാടിക്കായി പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇത് തിങ്കളാഴ്ചയാണ് ചാണ്ടിയുമ്മൻ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്യുക. 11ാം തീയതി സഭാസമ്മേളനം പുനരാരംഭിക്കുമ്പോൾ ആ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്ത് നിയമസഭയിലേക്ക് എത്തുകയാണ്. ഒരു പക്ഷേ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭ പുനരാരംഭിക്കുമ്പോൾ വർദ്ധിത വീര്യത്തോടുകൂടി സഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനും സർക്കാരിനെ പ്രതിരോധിക്കുന്നതിനും ചാണ്ടിയുമ്മൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം വിജയിച്ചു വരുമ്പോൾ ആ ഒരു സാന്നിധ്യം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതും താൽക്കാലികമായി സഭാസമ്മേളനം നിർത്തിവെച്ചതും. ആ സഭാസമ്മേളനം മറ്റന്നാൾ പുനരാരംഭിക്കുമ്പോൾ സ്വാഭാവികമായും ചാണ്ടിയുമ്മൻ പ്രതിപക്ഷ ചേരിയിലേക്ക്, പ്രതിപക്ഷ നിരയിലേക്ക് ഒരു അംഗമായി വരികയാണ്. സ്വാഭാവികമായും സർക്കാരിനെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് കുറച്ചുകൂടി കടുപ്പത്തോടെ, അല്ലെങ്കിൽ കുറച്ചുകൂടി ശക്തിയായ സഭയിൽ ഉന്നയിക്കുന്നതിലും ഈ ഒരു വിജയം സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചാണ്ടി ഇപ്പോൾ പള്ളിയിലും നിരവധി ആളുകളുമായി സംവദിക്കുകയാണ്. അല്പസമയത്തിനകം വാകത്താനത്ത് നിന്നാണ് ഇന്നത്തെ പര്യടനം ആരംഭിക്കുന്നത്. വാകത്താനം മുതൽ അകലക്കുന്നം പഞ്ചായത്ത് വരെയുള്ള പ്രധാന പോയിന്റുകളിലാണ് ഇന്ന് നടന്ന് ആളുകളെ നേരിൽ കണ്ട്, ഇന്നലെ വാഹന പര്യടനം നടത്തി ആളുകളിലേക്ക് ആദ്യഘട്ടം ഒരു നന്ദി അറിയിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ 8 പഞ്ചായത്തിലും ഒരുമിച്ച് ഒരു ദിവസം നടക്കാനുള്ള ഒരു പ്ലാനാണ്. നേരത്തെ ചാണ്ടി സൂചിപ്പിച്ചതുപോലെ ഇനി ഇതിനുശേഷം 8 ദിവസം ഓരോ പഞ്ചായത്തിലും ഓരോ ദിവസം എന്ന നിലയിൽ ഒരു പര്യടനം ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം അദ്ദേഹം പറഞ്ഞ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് അദ്ദേഹം
ഗ്രൂപ്പ് രാഷ്ട്രീയം ഒക്കെ സജീവമായി സംസ്ഥാന കോൺഗ്രസിന്റെ കോൺഗ്രസിൽ അദ്ദേഹം കോൺഗ്രസ് ചേരിയിലായിരിക്കും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ചേരിയിലായിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പുകൾ ഒരുപാട് സമ്പന്നമായ സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചാണ്ടിക്ക് എത്ര കണ്ട് രാഹുൽ ചേരിയിൽ സംസ്ഥാനത്ത് ഒപ്പിച്ചു നിൽക്കാനാകുമെന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. അത് കണ്ടറിയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് പല ഗ്രൂപ്പുകൾ ചണ്ടിമൻ വി ഡി സതീശനോടൊപ്പമാണ്, അതല്ല കെ സി വേണുഗോപാലിനോടൊപ്പമാണെന്ന് അടക്കമുള്ള പല കാര്യങ്ങളും ചർച്ചകളൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് വരും ദിവസങ്ങളിൽ അതും നിർണായകമാകും. ഏതായിരുന്നാലും തന്റെ വികസന പദ്ധതികൾ മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന സ്വപ്നം, അതിനെക്കുറിച്ചൊക്കെയാണ് ചാണ്ടി ഇപ്പോൾ രാവിലെ 24 സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പങ്കുവെച്ചത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഇന്നിപ്പോൾ വിജയാഹ്ലാദത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ അത് ഒരല്പം കൂടുന്നു. മണ്ഡലം പര്യടനമാണ് ഇന്നത്തെ പ്രധാന അജണ്ട എന്നാണ് പറഞ്ഞത് അല്ലേ. മാത്രമല്ല എനിക്ക് തോന്നുന്നു ചാണ്ടിയമ്മന് പുതിയൊരു കാര്യമല്ല ഇത്തരത്തിൽ ആൾക്കൂട്ടവും തിരക്കും ഒക്കെ, കാരണം വീട്ടിൽ സദാസമയം അത് കണ്ടുകൊണ്ടിരുന്നതാണ്. ചാണ്ടിയമ്മന്റെ പ്രിയപ്പെട്ട അപ്പയെ കാണാൻ, ഉമ്മൻചാണ്ടിയെ കാണാൻ ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. ഇനി ഉള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയോടൊപ്പം ആയിരിക്കും ഈ ആളുകളൊക്കെ ചാണ്ടിയമ്മനെയും പ്രതിഷ്ഠിക്കും. അത്തരത്തിൽ ഉമ്മൻചാണ്ടി ഏത് തരത്തിൽ ആളുകളുമായി ഇടപെട്ടോ, എത്തരത്തിൽ ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടോ, അതേ കാര്യങ്ങളൊക്കെ ഇനിയും ആളുകൾ, അതായത് അവിടെ ആ മണ്ഡലത്തിലുള്ളവർ ചാണ്ടിയമ്മനിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. അപ്പയ്ക്കൊപ്പം ഓടിയെത്തുക എന്നുള്ള വലിയ ഒരു ദൗത്യം തന്നെയാണ് മുന്നിൽ കിടക്കുന്നത്. എല്ലാവിധത്തിലുള്ള ആശംസകളും.